السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. بكمن رايا സഹോദരി സഹോദരന്മാരെ, രാവിലെ മുതൽ ദീർഘങ്ങളായ പ്രഭാഷണങ്ങൾ കേട്ട് ക്ഷീണിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. മുമ്പിലൊരു നോമ്പുതുറ പ്രതീക്ഷയോടുകൂടെ ഉള്ളത് കൊണ്ടാണ് പലരും സദസ്സിൽ തുടരുന്നത്. അതല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ വീടുകളിലെ ഒരുക്കങ്ങൾക്ക് വേണ്ടി എപ്പോഴെയോ ഓഡിറ്റോറിയം വിട്ടിറങ്ങിയിട്ടുണ്ടാകും. മലപ്പുറം വെസ്റ്റ് ജില്ലയെ സംബന്ധിച്ചും ഇവിടുത്തെ ISM നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളവും ഏറെ അഭിമാനിക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് എല്ലാ റമദാനിലും നടത്തി വരുന്ന ജില്ലാ തസ്കിയത്ത് സംഗമം. ഞാനിന്ന് മലബാറിലെ രണ്ട് പ്രമുഖ ജില്ലകളിലെ തസ്കിയത്ത് സംഗമങ്ങളിൽ കൂടി പങ്കെടുക്കാൻ അവസരമുണ്ടായി. മനസ്സ് നിറഞ്ഞ ഒരു ദിവസമാണ്. രാവിലെ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലും 2 മണിക്ക് കോഴിക്കോട് സൗത്ത് ജില്ലയിലും നമ്മുടെ യുവജന നേതൃത്വം സംഘടിപ്പിച്ച ഇതുപോലെ നിറഞ്ഞു കവിഞ്ഞ ഓഡിറ്റോറിയങ്ങളെ അഭിമുഖീകരിക്കാൻ ഭാഗ്യമുണ്ടായി. ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം ലഭിച്ച ആളുകളാണ് പല അർത്ഥത്തിലും. അതിലേറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായി നമ്മൾ വിലയിരുത്തേണ്ടത് നമുക്ക് ഹിദായത്ത് കിട്ടി എന്നുള്ളത് തന്നെയാണ്. പടച്ച തമ്പുരാൻ്റെ ഇഷ്ടമതം പുൽകാൻ സ്വീകരിക്കാൻ കലിമത്തു തൗഹീദ് ജീവവായുവായി ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യമുണ്ടായി എന്നുള്ളത് ഒരു വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു അടിമയെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിക്കേണ്ട ഒരനുഗ്രഹമാണ്. ഭൗതികമായ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടായാൽ ഞാനും നിങ്ങളുമൊക്കെ അതിനെക്കുറിച്ച് ഓർക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും ആളുകളോടൊക്കെ പറയുകയും ചെയ്യും, നോക്ക്, സ്ഥിര വരുമാനമുള്ള ഒരു ജോലി പടച്ച തമ്പുരാൻ എനിക്ക് തന്നില്ലേ, കയറിക്കിടക്കാൻ ഭേദപ്പെട്ട ഒരു വീട് റബ്ബ് എനിക്ക് അനുഗ്രഹമായി തന്നില്ലേ, വലിയ കുഴപ്പങ്ങളില്ലാത്ത നല്ല കുറച്ച് മക്കൾ തന്നില്ലേ എന്നൊക്കെ നമ്മൾ പറയും. ശരിയാ, ഇതെല്ലാം അനുഗ്രഹങ്ങളാണ്. ദീനിന്റെ കാഴ്ചപ്പാടിലും നല്ല അനുഗ്രഹങ്ങളായി തന്നെയാണ് ഇതൊക്കെ എണ്ണിയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അനുയായികളാവാൻ സാധിച്ചു എന്നുള്ളതാണ്. വിശുദ്ധമായ ഒരു ആദർശത്തിന്റെ വക്താവാകാൻ സാധിച്ചു എന്നതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. നോമ്പുകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും സന്തോഷ നിർഭരമായ കാലമാണ് റമദാൻ. പിന്നിട്ട 10 രാപ്പകലുകളിൽ ഞാനും നിങ്ങളും എന്തുമാത്രം സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. ഏറെ സന്തോഷത്തിലാണ് നമ്മൾ വ്യക്തി എന്ന നിലയിലും ഒരു കുടുംബാംഗം എന്ന നിലയിലും ഒരു മഹല്ലുവാസി എന്ന നിലയിലൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്.
ഇന്ന് സുബിഹിക്കൊക്കെ പള്ളിയിൽ ചെന്നപ്പോ പള്ളി നിറച്ച ആളുകളെ കാണും. നമ്മുടെ തേട്ടമാണത്. റബ്ബേ, സുബിഹി ജമാഅത്തിന് ഒരു പള്ളി നിറയുക എന്നുള്ളത് ആ നാടിലെ വിശ്വാസികളുടെ അല്ലേ യഥാർത്ഥ നിലവാരം വ്യക്തമാക്കുന്ന ഒരു സംഗതിയായിട്ടാണ് പരിഗണിക്കപ്പെടാറുള്ളത്. ഏതോ സംഗീത നേതാവ് പ്രസംഗിച്ചു അത്രേ. സുബിഹിക്ക് മുസ്ലിം പള്ളികൾ നിറയാത്തിടത്തോളം കാലം ഈ ന്യൂനപക്ഷങ്ങളെ നാം പേടിക്കേണ്ടതില്ല എന്നുള്ളത് അതൊരു വിലയിരുത്തല. യഥാർത്ഥ വിശ്വാസികളാണ് രാവിന്റെ അന്ത്യയാമത്തിൽ ഉറക്കമൊഴിവാക്കി ശുദ്ധി വരുത്തി അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കി നടക്കുന്നവർ. നോമ്പുകാലം ഏറെ ആളുകളും അങ്ങനെ ജീവിതത്തിൽ ചിട്ട പുലർത്തുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ നമുക്കേറെ സന്തോഷമുണ്ട്. നല്ല വർത്തമാനങ്ങൾ മാത്രം കേൾക്കുന്നു, കാണുന്നു. നമ്മുടെ മൊബൈൽ ഫോണിൽ പോലും അത്തരത്തിലുള്ള വാർത്തകൾക്ക് വേണ്ടി നമ്മളിങ്ങനെ പരതുകയാണ്. എവിടെയൊക്കെയാണ് ഇഫ്താർ സംഗമങ്ങൾ നടക്കുന്നത്, എവിടെയൊക്കെയാണ് പഠനവേദികൾ നടക്കുന്നത്, എവിടെയൊക്കെയാണ് ജീവകാരുണ്യ പദ്ധതികൾക്ക് നമ്മുടെ യുവജന വിഭാഗവും വിദ്യാർത്ഥി വിഭാഗവും സഹോദരികളുടെ കൂട്ടായ്മകളും ഒക്കെ നേതൃത്വം നൽകുന്നത്. എന്താ കാര്യം? ഇതൊക്കെ പുണ്യകരമായ പ്രവർത്തനങ്ങളാണ്, അള്ളാഹുവുമായി നമ്മെ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ഇതിനുള്ള പ്രചോദനം? നാളെ പരലോകത്ത് അള്ളാഹു പ്രതിഫലം തരും. വിശ്വാസം എന്ന് പറയുന്നതിൽ ഞാൻ നിങ്ങളും ഒക്കെ കുറെ ഹദീസുകളും ആയത്തുകളും ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. നോമ്പുമായി ബന്ധപ്പെട്ട രണ്ട് ഹദീസുകൾ നമുക്കൊക്കെ മനഃപ്പാഠമാണ്. ഒരുപക്ഷെ വേദിയിൽ ആവർത്തിച്ചിരിക്കാം അല്ലേ. ആരാണ് മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ? അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി ആരാണ് നോമ്പനുഷ്ഠിച്ചത്, ആരാണ് നിന്ന് നമസ്കരിച്ചത്, അവരുടെ പൂർവ പാപങ്ങൾ പൊറുക്കപ്പെടും. നോമ്പനുഷ്ഠിച്ചവന്റെയും രാത്രി നിന്ന് നമസ്കരിച്ചവന്റെയും പാപങ്ങൾ പൊറുക്കണമെങ്കിൽ റസൂല് പറഞ്ഞ ഉപാധി എന്താ? ഈമാൻ വേണം, പ്രതീക്ഷ വേണം. നാളെ പരലോകത്ത് ഇതിന് പ്രതിഫലം കിട്ടും. വിശ്വാസത്തോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും. എന്താണ് വിശ്വാസം? അതാണ് ബേസ്, അതാണ് ഞാൻ പറഞ്ഞത്. ആ അനുഗ്രഹത്തിന്റെ വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത്. ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസം. ഈ ഭൗതിക ലോകത്തിന് ശേഷം ശാശ്വതമായി ഒരു ലോകം വരാനുണ്ട് എന്നുള്ള വിശ്വാസം. ദുനിയാവിലെ ജീവിതത്തെ അപഗ്രഥിച്ചുകൊണ്ടായിരിക്കും, പരിഗണിച്ചുകൊണ്ടായിരിക്കും, വിലയിരുത്തിക്കൊണ്ടായിരിക്കും ശാശ്വതമായ ലോകത്ത് നമ്മുടെ ജീവിതക്രമം തീരുമാനിക്കുക. അത് ഹൈറാവണോ ഷെറാവണോ എന്ന് തീരുമാനിക്കുന്നത് ദുനിയാവിലെ ജീവിതത്തെ പരിഗണിച്ച ആ വിശ്വാസം, പരലോക വിശ്വാസം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി എന്ന് തുടങ്ങുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കേൾക്കാം, കാണാം. ആർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ അതിഥിയെ സ്വീകരിക്കട്ടെ, അവൻ നല്ലത് പറയട്ടെ, അവൻ അയൽവാസിയോട് നല്ല നിലയിൽ പെരുമാറട്ടെ, അവൻ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കട്ടെ. ആരോടാണ് ഈ ശാസനകളൊക്കെ? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരോട് സൂചിപ്പിച്ചത്. അതാണ് വിശ്വാസം. ഏകനായ ഒരു തമ്പുരാൻ ജീവനാഡിയേക്കാൾ നമ്മോട് ചേർന്ന് നിൽക്കുന്ന എന്റെ മനസ്സിന്റെ വിചാര വികാരങ്ങളെ കുറിച്ച്, ആരും അറിഞ്ഞിട്ടില്ലാത്ത എന്റെ മനസ്സിലെ ചെറിയ തോന്നലുകളെ കുറിച്ച് സൂക്ഷ്മമായ ജ്ഞാനമുള്ള പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ബോധമാണ്, ബോധ്യമാണ് വിശ്വാസം എന്നുള്ളത്. ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട്, ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം ക്രമീകരിക്കേണ്ടവനാണ് ഓരോ സത്യ വിശ്വാസിയും. എനിക്ക് നിങ്ങളോട് പറയാൻ പേടിയുണ്ട്. നീ പ്രവർത്തിക്കാത്തത് എന്തിനാണ് പറയുന്നത്? നിനക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ആളുകളോട് നീ എന്തിനു പറയുന്നു എന്ന് ലോകാവസാനം വരെയുള്ള വിശ്വാസികളോട് അല്ലാഹു ചോദിച്ചതാ.
ആ ഭയപ്പാടുണ്ട്. പറയുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ എന്റെ വ്യക്തി ജീവിതത്തിൽ ഇത് കേട്ട് ഏറ്റെടുക്കുന്ന ആളുകളോളം നിലവാരത്തിൽ എത്തിക്കൊള്ളണമെന്നില്ല. ആ ഒരാശങ്കയാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിക്കേണ്ടത് വിശ്വാസമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് നാം നിർവഹിക്കുന്ന ഒരു പ്രവർത്തനവും വിഫലമാവുകയില്ല, നഷ്ടമാവുകയില്ല. അതിനുവേണ്ടിയാണ് അള്ളാഹു നമ്മുടെ ഭൂമിയിലേക്ക് അയച്ചത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ചെറിയ ഒരു സൂക്തം എല്ലാവർക്കും അറിയാമത്, സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ ആയത്ത് അല്ലേ? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് കഴിഞ്ഞ് നമ്മളൊക്കെ മനഃപ്പാടമാക്കിയിട്ടുള്ള, പണ്ട് കാലത്ത് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. യാസീനും സൂറത്തുൽ മുൽക്കും അർറഹ്മാനും ഒക്കെ കാണാതെ പഠിച്ചെങ്കിലേ പല കുടുംബങ്ങളിലും രാത്രി ചോറ് കിട്ടിയിരുന്നുള്ളൂ. ഒത്തുപള്ളി പഠിച്ചിരുന്ന കാലത്ത് എനിക്കതിന് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീടത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് മറന്നുപോയി പല ഭാഗങ്ങളും. അതിലെ രണ്ടാമത്തെ ആയത്താണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്തിനാണ് നമുക്ക് ജീവിതം തന്നത്, മരണം തന്നത്, തരുന്നത്? ആരാണ് നമ്മളിൽ ഏറ്റവും നല്ലത്, നന്നായി പ്രവർത്തിക്കുന്നത് ആര് എന്ന് നോക്കുന്നതിന് വേണ്ടിയ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ലെന്നും ശാശ്വതമായ ഒരു ലോകത്തേക്ക് നമ്മൾ ആനയിക്കപ്പെടും, നമ്മളെ കൊണ്ടുപോകുമെന്നും ഒക്കെ കൃത്യമായി വിശ്വസിക്കുന്ന ആളുകള്. ദുനിയാവിലെ ജീവിതം, ആ ജീവിതത്തിന്റെ അന്ത്യമായി വരുന്ന മരണം, പരലോകത്തേക്കുള്ള പ്രവേശന കവാടമായ മരണം, ഇത് രണ്ടും വിശ്വാസികളെ നിങ്ങൾക്ക് ഏർപ്പെടുത്തിയത് നിങ്ങളിൽ ആരാണ്? അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ പ്രീതിക്കനുസരിച്ച് ഏറ്റവും നന്നായി പണിയെടുക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, അധ്വാനിക്കുന്നവർ എന്ന് നോക്കുന്നതിന് വേണ്ടിയാ. ഇനി നമ്മള് നമ്മളിലേക്കൊന്ന് വരണം, നമ്മളെ ഒന്ന് വിലയിരുത്തണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മാത്രം സ്വീകരിച്ച് ജീവിക്കുന്നവരാ നമ്മള്. വിശദീകരിക്കുമ്പോ ആവർത്തന വിരസത തോന്നിപ്പോകുമെന്ന പേടി എനിക്കുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിനും ഒരു ദിവസം ഉപയോഗിക്കുന്ന വസ്ത്രത്തിനും പാർപ്പിടത്തിനുമൊക്കെ നമ്മൾ വില നിശ്ചയിക്കാറുണ്ട്. കാരണം ഇതൊക്കെ ഇടയ്ക്കെപ്പോഴെങ്കിലും നമ്മൾ പുറത്തുപോയി പണം കൊടുത്ത് ഉപയോഗിക്കുന്നവരാ. വീട്ടിൽ താമസിക്കാത്ത ദിവസങ്ങളിൽ, യാത്രാവേളകളിൽ ഒരു നേരം ഒരാളെ പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു കണക്കറിയാം. അത് 500-1000 ഇടയിലുമൊക്കെ വരാറുണ്ട്. അവനവന്റെ വീട്ടിൽ താമസിക്കാതെ ആ സൗകര്യങ്ങളോടുകൂടി പുറത്തൊരിടത്ത് താമസിച്ചാൽ ഉണ്ടാകുന്ന ചെലവിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറെ അനുഗ്രഹങ്ങളുണ്ട്. അതിന് നമ്മൾ ആശുപത്രിയിൽ പോകണം, അത് ബോധ്യപ്പെടണമെങ്കിൽ അല്ലേ? വെന്റിലേറ്ററോട് കൂടിയ ക്രിട്ടിക്കൽ റൂമിന് അല്ലേ, CICU എന്നൊക്കെ പറയുന്ന ആ മുറിക്ക് ഇടത്തരം ആശുപത്രിക്കാർ വാങ്ങുന്ന വാടക എത്രയാണ്? ഇടത്തരം ആശുപത്രിക്കാർ വാങ്ങുന്ന വാടക എത്രയാണ് നമുക്കറിയാം, നമുക്കറിയാം. അത് കാരണം ഉപ്പയെയും കൊണ്ട് ദീർഘകാലം ആശുപത്രിവാസം വേണ്ടി വന്നിട്ടുണ്ട്. അടുത്ത ബന്ധുവിനെ കൊണ്ട് കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് വിസ്മരിച്ചു പോകുന്നു. നാം ഉപയോഗിക്കുന്ന വായുവിന്, നമ്മുടെ ശരീരത്തിലെ നമുക്കറിയുന്നതും അറിയാത്തതുമായ അവയവങ്ങളുടെ നിരന്തര പ്രവർത്തനത്തിന് അള്ളാഹുവിന്റെ അനുഗ്രഹം അല്ലേ? അവനാണ് നമുക്കതൊക്കെ ക്രമീകരിച്ച് തന്നത്. പക്ഷെ നമ്മൾ ഓർക്കുന്നില്ല, പലപ്പോഴും നമ്മൾ മറന്നുപോവുകയാണ്. ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുന്നവനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാനും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിതം ക്രമീകരിക്കാനും സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നാം ചെയ്യുന്നത് തന്നെ വലിയ കാര്യമായി നമുക്ക് തോന്നും. നോമ്പിന്റെ മുമ്പ് തന്നെ നമ്മൾ ഖുതുബകളിൽ കേട്ടു തുടങ്ങിയിട്ടുള്ളതാ, നോമ്പെന്ന ഒരു ആരാധന മാത്രമാണ്. ഒരുപക്ഷെ എന്റെ വിലയിരുത്തലുള്ള അപാകതയാവാം, ശ്രദ്ധിക്കണം. നോമ്പെന്ന ഒരു ആരാധന മാത്രമാണ് നമ്മളെ തഖ്വയുള്ളവരാക്കുന്നതിന് വേണ്ടി അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളൂ. നമസ്കരിക്കുന്നത് തഖ്വയോടുകൂടിയാവണം, സൂക്ഷ്മതയോടുകൂടി ഭയഭക്തിയോടുകൂടിയാണ് നമസ്കരിക്കേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതുപോലെ
അവസാനത്തെ നൃത്തമാണെന്ന തോന്നലോടുകൂടി ബോധ്യത്തോടുകൂടി ഇനിയൊരു ദുഹറില്ല, ഇതെന്റെ അവസാനത്തെ ദുഹർ നമസ്കാരമാണ്. ഇനിയൊരു അസറില്ല, ഇതിന്റെ അവസാനത്തെ അസർ നമസ്കാരമാണ്. ആ ഒരു ചിന്തയോടുകൂടി, ഖുശുഓടുകൂടി, ഭക്തിയോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കണം. അങ്ങനെയാണ് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെടുത്തോ? യാത്രാ വിഭവമായി സാദി തഖ്‌വ, തഖ്‌വ കൊണ്ടുപോകണമെന്ന ഭക്തിയോടുകൂടി നിർവഹിക്കേണ്ടതാ. പക്ഷെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴെന്താ പറഞ്ഞത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ സദാസമയം നിലനിർത്തുന്നവരായി തീരാൻ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പകലിലാണ് ഞാൻ നിങ്ങളുമൊക്കെ നമ്മുടെ പരലോകത്തെക്കുറിച്ച്, നമ്മുടെ ഖബർ ജീവിതത്തെക്കുറിച്ച്, വിചാരണയെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ഒരു ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടിയിട്ടുള്ളത്. നാം ഓർക്കേണ്ടത് എന്താ? ഇന്ന് മരണപ്പെട്ടാൽ ഇവിടെ നിന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പേ ഒരു പക്ഷേ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിരിക്കും. ഏത് സൗകര്യവും അതിന് പര്യാപ്തമാവണമെന്നില്ല. അവിടെ മിക്കപ്പോക്ക് പ്രവാചകനോടാ പറഞ്ഞത്, അന്ത മയ്യിത്തുൻ എന്ന് പറഞ്ഞത് പ്രവാചകനോടാ, താങ്കൾ മരിക്കുക തന്നെ ചെയ്യും. അഷറഫുൽ ഖൽക്കിനോട് അള്ളാഹു നേരിട്ട് പറയുന്നതാ, താങ്കൾ മരിക്കുക തന്നെ ചെയ്യും. നമ്മളൊക്കെ മയ്യിത്താവും, സംശയമില്ല. അതിന്റെ തുടർച്ചയേതാണ്? ഇന്ന് മരിക്കുകയാണെങ്കിൽ എന്ത് നീക്കിയിരിപ്പുണ്ട്? നമ്മളെ ആശ്വസിപ്പിക്കുന്നത് എന്താ? പടച്ചവനെ, ഓർമ്മ വെച്ച നാളു മുതൽ ഞാൻ നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ല. ഒരു റമദാനിലെ നോമ്പ് പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അനിവാര്യ കാരണങ്ങളാൽ ഒഴിവാക്കേണ്ടി വന്നിട്ട് സമയത്തൊക്കെ ഞാനത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം അതിന് അവകാശികൾക്ക് നൽകിയിട്ടുണ്ട്. സമ്പത്തും ആരോഗ്യവും ഒത്തുചേർന്നാൽ നീ നിർബന്ധമാക്കിയ ഹജ്ജിന് ഞാൻ പോയിട്ടുണ്ട്. പൂർണ്ണമായോ ജീവിതം ഈ നിർബന്ധമായ അമലുകൾ കൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും പോകാൻ കഴിയും എന്ന് ഞാൻ നിങ്ങളും പ്രത്യാശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ധാരണ തിരുത്തണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലേക്ക് ചൂണ്ടിപ്പറഞ്ഞ ഒരു വാക്യമുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളി എന്നാണ് ആ പള്ളിക്ക് നമ്മളൊക്കെ വിളിക്കുന്ന പേര്. ഈ ഭവനത്തിൽ ഒരു മാസക്കാലം ബജറമിരിക്കുന്നതിനേക്കാൾ, ഇഴ്ത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യകരമാണ് തന്റെ ഒരു സഹോദരന്റെ ആവശ്യനിവൃത്തിക്കായി, അവന്റെ ഒരു കാര്യപൂർത്തീകരണത്തിനായി കൂടെ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് ചെറിയ മെസ്സേജ് അല്ല പ്രവാചകന്റെ ഈ ഒരൊറ്റ വാക്യം നമുക്ക് നൽകുന്നത്. സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നിടത്താണ് ത്യാഗം കടന്നു വരുന്നുള്ളൂ. നിസ്കരിക്കാൻ വലിയ ത്യാഗം വേണ്ട. നോമ്പ് എന്ന് പറയുന്നത് ഒരു ത്യാഗമല്ല. ഞങ്ങൾക്ക് പലർക്കും പരിചയമുള്ള 84 വയസ്സുള്ള ഒരു നേതാവുണ്ട്, എഫ് ഒ മൊയ്തീൻകുട്ടി സാഹിബ്. എഫ് ഒ എന്നോട് പറയാറുള്ളത്, ഞാൻ ചിലപ്പോഴെങ്കിലും അദ്ദേഹത്തെ പലർക്കും പരിചയമുള്ളത് കൊണ്ടാ ചോദിക്കാറുണ്ട്, എല്ലാ തിങ്കളും വ്യാഴവും അദ്ദേഹത്തിന് നോമ്പായിരിക്കും, അയ്യാമുൽ ബീദിന്റെ ഒരു ദിവസം പോലും തെറ്റാറില്ല. നമ്മളാണ് മാസത്തിൽ 2-3 മാസങ്ങളിൽ മാത്രം എന്നാണ് സൂര്യൻ ഉദിച്ചു ചന്ദൻ ഹിലാല് കണ്ടിന്ന് നോക്കാറുള്ളൂ. അദ്ദേഹത്തിന് ആശങ്കയില്ല. എല്ലാ അറബി മാസങ്ങളിലെയും 13, 14, 15 അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, അന്ന് നോമ്പായിരിക്കും. 84 അദ്ദേഹം ആരോഗ്യത്തോടെ കൂടി ജീവിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, നല്ല കാലത്ത് ഞാൻ കുറെ നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ട്, ദീൻ ഉൾക്കൊള്ളാൻ അള്ളാഹുവിന്റെ ഹിദായത്തിലേക്ക് കടന്നു വരാൻ സ്വല്പം വൈകിപ്പോയി, അതുകൊണ്ട് തന്നെ ഇനി അവസരം നഷ്ടപ്പെടുത്തിക്കൂടാ. എന്നിട്ട് അദ്ദേഹം പറയും, ആരോഗ്യം ഇങ്ങനെ ഇരിക്കുന്നതിൽ നോമ്പിന് വലിയ പങ്കുണ്ട്. ആരോഗ്യം നന്നാവാനല്ല കേട്ടോ ഞാൻ നോമ്പ് നോൽക്കുന്നത് എന്നുകൂടെ അദ്ദേഹം ചേർത്തോർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞത്, പതിവായി നോമ്പ് നോൽക്കുന്നവർക്ക് ആരോഗ്യത്തിന്റെ മെച്ചമുണ്ടാകും. അതിന് പ്രത്യേകിച്ച് ചെലവില്ല, ചെലവ് കുറയുകയാണ് ചെയ്യുന്നത്. ഹജ്ജാണ് ഒരു സാമ്പത്തിക ബാധ്യത വരുന്ന ഉത്തരവാദിത്വം. അവിടെയും സാമൂഹ്യമായ ഒരു അംഗീകാരമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് കിട്ടുമ്പോ മേക്കപ്പായി പോകും. അതിനപ്പുറം നീ ഇന്നയാളുടെ കൂടെ ഒരു 2 ദിവസം അയാളുടെ ഒരു ചികിത്സയുടെ അന്വേഷണത്തിന് വേണ്ടി കേരളത്തിന്റെ പുറത്തേക്ക് പോകണം. എന്നോട് ഒരാൾ ഫോൺ ചെയ്ത് പറയുകയാണ്, ഞാൻ എന്താ മറുപടി പറയുക?
അയ്യോ ഇന്ന് നാളെയും എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒഴിവാക്കാൻ കഴിയാത്ത ചില ജോലികളുണ്ട്. അടുത്തയാഴ്ചയായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയാണ് മറുപടി പറയാറുള്ളത്, ഞാൻ അങ്ങനെയാണ് മറുപടി പറയാറുള്ളത്. നമ്മളിൽ പലരും അങ്ങനെയാണ് മറുപടി പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ, സഹജീവികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറ്റെടുക്കുന്നവനെയാണ് അല്ലാഹു സ്വീകരിക്കുക. വിശദീകരിക്കണ്ട, എന്നേക്കാൾ പ്രബുദ്ധരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ. ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളെ മാത്രമല്ല എന്നെയും. ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ആരാണ് നിങ്ങളിൽ നിന്ന് നോമ്പുകാരനായി പ്രഭാതത്തെ വരവേറ്റവൻ? അനയാ റസൂലുള്ള, അബൂബക്കർ കൈയുയർത്തി. അബൂബക്കറിനെ പോലെ പലരും കൈയുയർത്തി. റസൂൽ പിന്നീട് ചോദിച്ച ചോദ്യങ്ങളൊക്കെയും സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. ഇന്ന് ആരാണ് സുബ്ഹി നമസ്കരിച്ചു എന്ന് ചോദിച്ചില്ല. ഒരു നോമ്പുകാലമല്ലാത്ത സമയത്ത് റസൂൽ നിങ്ങളിൽ ആരാണെന്ന് നോമ്പുകാരനായി പ്രഭാതത്തെ വരവേറ്റത്, അത് ഈമാനിന്റെ ലക്ഷണം കൂടിയാണ്. ഐച്ഛികമായ നോമ്പുകാരനാവുക എന്നുള്ളത് തഖ്വയുടെ ഭാഗമാണ്. റസൂൽ പിന്നീട് ചോദിച്ചത് എന്താ, ഇന്ന് ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചവൻ? എത്രമാത്രം ഞാനും നിങ്ങളുമൊക്കെ ജനാസ സംസ്കരണത്തെ പുണ്യകരമായി കാണുന്നു. ബന്ധുവാണെങ്കിൽ, നാട്ടുകാരനാണെങ്കിൽ, അല്ലെ, ആരെങ്കിലുമൊക്കെ നമ്മെ അറിയുന്ന കുടുംബത്തിലെ അംഗമാണെങ്കിൽ, അതിനപ്പുറം ജനാസ സംസ്കരണത്തെ, മയ്യത്ത് പരിപാലനത്തെ, മയ്യത്ത് നമസ്കാരത്തെ നാം കണ്ടിട്ടുണ്ടോ? നിങ്ങളിൽ ആരാണെന്ന് ഒരു രോഗിയെ സന്ദർശിച്ചവൻ സാമൂഹ്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ടാണ് പ്രവാചകൻ ബോധ്യപ്പെടുത്തുന്നത്. ആരോടാ ചോദ്യം? തന്റെ സ്വഹാബത്തിനോടാണ്, പ്രവാചകന്റെ കൂടെ ജീവിച്ചവരോടാണ്. ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ വിമുഖത കാണിക്കുന്നവരല്ല അവർ, മുന്നിൽ നിൽക്കുന്നവരാ. എന്നിട്ടും ചോദിച്ചു റസൂല്, പിന്നെ ചോദിച്ചത് എന്താ? ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം ആ ചോദ്യങ്ങളൊക്കെയും. അവനാണ് വിശ്വാസി. അതിനൊക്കെ അനയാ റസൂലുള്ള എന്ന് പറഞ്ഞ അബൂബക്കറിന്റെ പദവി എവിടെയാ? ഏറ്റവും ഉയരത്തില. നമുക്ക് അബൂബക്കർമാരാവാൻ കഴിയില്ല, ഉമർമാരാവാൻ കഴിയില്ല. പക്ഷേ പ്രവാചകന്റെ കൂടെ ജീവിച്ച സാധാരണക്കാരിൽ സാധാരണക്കാരായ അവിടേക്കെങ്കിലും എത്താൻ നമുക്കൊരു ശ്രമം നടത്തിക്കൂടെ? നോമ്പുകാലം അതിനുള്ള ഏറ്റവും പറ്റിയ കാലമാണ്. അല്ലാഹുവിന്റെ ദീൻ ഇഷ്ടമതത്തെ പുൽകാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ എന്ന നിലയിൽ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമുക്ക് നിരന്തരം ഓർമ്മയുണ്ടാവണം, ബോധ്യമുണ്ടാവണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മതത്തിന്റെ നിലനിൽപ്പിനും വ്യാപനത്തിനും വേണ്ടിയുള്ള അധ്വാനമാണ്. വിശ്വാസിയായി മരിക്കുക, ഞാനും നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചു വായത്ത് അല്ലേ, വിശ്വാസിയായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. ആളുകളെ ഇങ്ങനെ ഉത്ബോധിപ്പിക്കുമ്പോൾ നമുക്ക് പേടിയ, ഒരാളുടെ അവസാനം എങ്ങനെയായിരിക്കും അല്ലാഹു അഅലം. നാം ജീവിക്കുന്ന കാലവും ലോകവും അത്രയേറെ മലീമസമാണ്, സങ്കീർണമാണ്. ഞാനൊരു ബഹ്മാന്യന്റെ പണ്ഡിതന്റെ കൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ ഒരുപാട് ഇനി വിഷയങ്ങളിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കൂട്ടത്തിന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹു സന്താനങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ച ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ, എന്നേക്കാൾ കൂടുതൽ മക്കളുണ്ട് നിങ്ങൾക്ക്. ഇവരൊക്കെ ദീനിന്റെ പ്രബോധകരും പ്രചാരകരും ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ മക്കളിൽ പലരെയും നമ്മുടെ ആഗ്രഹത്തിന് അനുസരിച്ച് നമുക്ക് കൂടെ നിർത്താൻ കഴിയാതെ വരുന്നു. ചില സഹപ്രവർത്തകരും ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളും സങ്കടമായി വന്ന് പറയുന്നു, കിട്ടുന്നില്ല മാഷേ, അല്ലാത്ത വേദന തോന്നുന്നു. അവന്റെ ഉപരിപഠനത്തിന് വേണ്ടി എന്നോട്, എന്റെ പ്രായക്കാരനായ എന്ന് പറയുമ്പോ വളരെ പ്രായം ചെന്ന് ആരോഗ്യപരമായി ക്ഷീണിച്ച ശാരീരികമായി ക്ഷയിച്ച ഒരു പിതാവല്ല, അത്യാവശ്യം ബോൾഡായ ഒരു പിതാവ് പറഞ്ഞത്, അവന്റെ ഉപരിപഠനത്തിന് വേണ്ടി ഞാൻ 900,000 രൂപയാണ് ചെലവാക്കിയത്. 900,000 രൂപ. ആ 900,000-ൽ 700,000 രൂപയും ഞാൻ വായ്പയായി സംഘടിപ്പിച്ചതാ. ഇന്നലെ ഒരത്യാവശ്യ കാര്യത്തിന് എനിക്കൊരു സ്ഥലം വരെ പോകേണ്ടി വന്നു.
എന്റെ ബാപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. ഞാൻ എന്റെ മോനെ വിളിച്ചു പറഞ്ഞു, ബാപ്പയുടെ കുട്ടി ഞാൻ വരുന്നത് വരെ ആശുപത്രിയിൽ ബാപ്പയുടെ കൂടെ നിൽക്കണം. അവന്റെ മറുപടി എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു എന്നാണ്. അവന്റെ മറുപടി എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു. ഞാനിതിപ്പോ എന്റെ ഓർമ്മയിൽ വന്നപ്പോ പങ്കുവച്ചതാ. സമാനമായ അനുഭവങ്ങളുള്ള പിതാക്കളി സദസ്സിലുണ്ടാകാം. എന്തുകൊണ്ട് മതത്തെ നമ്മുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും അയൽവീട്ടിലുള്ള മക്കളെയും നാം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന കുടുംബത്തിലെ അംഗങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ട വിധം ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ നിങ്ങളുമൊക്കെ ഉദാസീന സമീപനം സ്വീകരിച്ചു. എന്തിനാ എല്ലാ ആഴ്ചയും ക്ലാസ്? കഴിഞ്ഞ മാസമല്ലേ നമ്മളൊരു കുടുംബസംഗമം നടത്തിയത്? ഒരു മാസം തികഞ്ഞില്ല അപ്പോഴേക്കും കുടുംബസംഗമം. എന്തിനാ എല്ലാ വെള്ളിയാഴ്ചയും ജുമാ എന്ന് ചോദിക്കാത്തത്? ഭാഗ്യമായി കാണണം. അത് നിർബന്ധമാക്കിയത് പടച്ച തമ്പുരാനാ. എന്റെ ഈ നിങ്ങളുടെയും മനസ്സിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള പടച്ച തമ്പുരാൻ. റബ്ബിനറിയ മനുഷ്യന്റെ മനസ്സെങ്ങനെയാണെന്ന്. എന്നിട്ടും ഖുതുബകൾ പോലും നമ്മൾ ഒരു ആഴ്ചക്കാലത്തേക്കുള്ള ഈമാനികമായ ഉണർവിന് നിമിത്തമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് ദഅവത്ത്, തസ്കിയത്ത്, തർബിയത്ത് തുടങ്ങിയ പദങ്ങളുടെയൊക്കെ പ്രസക്തി കടന്നു വരുന്നത്. നടക്കണമെങ്കിലോ ത്യാഗം ചെയ്യണം, കഷ്ടപ്പെടണം. ഒരു കുടുംബസംഗമം നടത്തണമെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമ്മളിൽ പല ആളുകളും ഇതിന്റെ സംഘാടനത്തിലൊന്നും നേരിട്ട് ഇൻവോൾവ് ആയ ആളുകളായിരിക്കില്ല. ഐ എസ് എമ്മിന്റെ കുറച്ച് നേതൃനിരയിലുള്ള ആളുകളായിരിക്കും ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുണ്ടാവുക. പോസ്റ്റർ പ്രിന്റ് ചെയ്തതും ഒട്ടിച്ചതും ഓഡിറ്റോറിയം ഏർപ്പെടുത്തിയതും ഭക്ഷണം ക്രമീകരിച്ചതും നിങ്ങളെയൊക്കെ ഫോണിൽ ക്ഷണിച്ചതും മെസ്സേജ് അയച്ചതും ഒക്കെ വളരെ ചെറിയൊരു കൂട്ടം ആളുകളായിരിക്കും. നമ്മൾ ചെയ്തത് എന്താ? രാവിലെ നേരത്തെ കുളിച്ചൊരുങ്ങി ഇവിടേക്ക് വന്ന് ശീതീകരിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ ഇരുന്നു. ഇത് ചെറുതായി കാണുന്നില്ല ഞാൻ, ഇത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപാട് എഫേർട്ട് ആവശ്യമുണ്ട്. ഇങ്ങനെ ഞാൻ നിങ്ങളുമൊക്കെ എഫേർട്ട് എടുക്കാൻ സന്നദ്ധമായാലോ? നമ്മുടെ മഹല്ലകൾ, നമ്മുടെ യൂണിറ്റുകൾ, എന്റെയും നിങ്ങളുടെയും മക്കൾ വളരുന്ന ചുറ്റുപാടുകൾ ഇസ്ലാമികമാകും. ആരുടെ കൂടെയാണ് മോൻ പോകുന്നത്? ഇന്നയാളുടെ കൂടെയാ, ഇന്ന ആളുടെ മോന്റെ കൂടെയാ. കുഴപ്പമില്ല, നീ പോയിക്കോ, അവനെനിക്കറിയാം, അവനെ എനിക്കറിയാം. ഒറ്റ വാക്കിൽ നമുക്ക് സമ്മതം കൊടുക്കാൻ സാധിക്കും. അതിനെന്ത് വേണം? ദീനിന്റെ പ്രബോധകരും പ്രചാരകരുമാവണം നമ്മൾ, ജീവിതം കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട്. അതിനെന്ത് വേണം? കഷ്ടപ്പെടണം, സഹിക്കണം. ഞാൻ നിങ്ങളുമൊക്കെ പ്രാർത്ഥിച്ചില്ലേ ഇന്ന് ദുഹ്ർ ജമാഅി നമസ്കരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ സുബ്ഹിക്ക് ശേഷം പ്രാർത്ഥിച്ചില്ലേ? എന്തൊക്കെ പ്രാർത്ഥിച്ചു? ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. ദുന്നവിയായത് മുഹറവിയായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു. ആ കൂട്ടത്തിൽ നമ്മൾ മറന്നു പോകാതെ പ്രാർത്ഥിച്ചിരിക്കും. പടച്ചവനെ, എന്നെയും എന്റെ കുടുംബാംഗങ്ങളെയും നിന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ തമ്പുരാനെ. നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. അതെന്നെയും നിങ്ങളുടെയും ആഗ്രഹമാണ്. ഇണകളുടെ കൂടെ, മക്കളുടെ കൂടെ സ്വർഗത്തിലെത്തിപ്പെടണം. സ്വർഗത്തിലെത്തിപ്പെടണം ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനനുസരിച്ചാണ് നമ്മുടെ പ്രാർത്ഥനകൾ വരിക. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം, നല്ല ഇണകൾ ഉണ്ടാവണം, രോഗമില്ലാത്ത സാഹചര്യം ഉണ്ടാവണം. അതൊക്കെ നമ്മുടെ തേട്ടങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന അന്വർത്ഥമാവണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവർത്തനങ്ങളില്ലാത്ത പ്രാർത്ഥന, പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനം ഗൗരവതരമായി കാണണം. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരെ, ആ പ്രാർത്ഥന അന്വർത്ഥമാവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവണം. അതിൽപ്പെട്ടതാണ് മതപ്രബോധനവും മതമനുസരിച്ച് ജീവിക്കാൻ ആളുകൾക്ക് സാഹചര്യം ഒരുക്കലും. അതാണ് ദഅവത്തും തസ്കിയത്തും തർബിയത്തും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സാങ്കേതിക പദങ്ങൾ ആ അർത്ഥത്തിൽ വരുന്നതാണ്. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, പടച്ചവനെ സ്വർഗം തരണേ. ആരാ സ്വർഗത്തില്? സഹാബത്തിനെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ചിരിക്കും. ജീവിതത്തിൽ ദുന്നവിയായിട്ടുള്ള ആഗ്രഹങ്ങൾ പലതും പരലോകത്തിന് വേണ്ടി ബലി കൊടുത്തവരാണ് അവര്. ഭൗതികമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നാളെ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ സമർപ്പിച്ചു പോയവരാണ്. ഐ എസ് എമ്മുകാരാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഞാൻ നിങ്ങളുമൊക്കെ വായിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു സഹാബിയാണ് ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. മുസൈലിമത്തുൽ കസാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ ഇഞ്ചിഞ്ചായി ശരീരത്തിൽ നിന്ന് കഷ്ണങ്ങളായി മാംസം മുറിച്ചെടുത്ത്
ഭീകരമാംവിധം കൊലപ്പെടുത്തപ്പെട്ട രക്തസാക്ഷിയായ ഹബീബ് ബിൻ സയ്യിദ്, അദ്ദേഹത്തിനും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉമ്മു അമാര റളിയല്ലാഹു അൻഹാ ഹബീബ് ബിൻ സയ്യിദിന്റെ മാതാവാണ്. യമാമ യുദ്ധത്തിലാണ് മുസൈലിമ കൊല്ലപ്പെടുന്നത്. ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ആഗ്രഹമായിരുന്നു. ആ ഹബീബിന് കിട്ടുന്ന സ്വർഗമല്ലേ ഞാനും നിങ്ങളും ചോദിക്കുന്നത്? അതെ, ആ സ്വർഗമാണ് ചോദിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാങ്കുകാരൻ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, കുട്ടികൾക്കൊക്കെ കഥയറിയാം, മണലാരണ്യത്തില് കഴുത്തിൽ കയറിട്ട് നഗ്നനാക്കി തെരുവ് പിള്ളേർക്ക് വലിച്ചെടുക്കാൻ യജമാനൻ ഏൽപ്പിച്ചു കൊടുത്ത കപ്പിരിയായ ഒരു മനുഷ്യൻ. അവർക്ക് കിട്ടുന്ന സ്വർഗമല്ലേ ഞാനും നിങ്ങളും ചോദിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? അത്രയൊന്നും പോകണ്ട. നമുക്ക് കഴിയുന്നത് ഒരു ദിവസം വൈകുന്നേരം തന്റെ കിടക്കയിലേക്ക് വിശ്രമിക്കാൻ വേണ്ടി പോകുമ്പോ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, നിർബന്ധ ആരാധനകൾക്കപ്പുറം എന്ത് പുണ്യകർമ്മമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? അതെന്റെ ഔദ്യോഗിക വൃത്തിക്കിടയിലാവട്ടെ, എന്റെ മറ്റു ഉപജീവന മാർഗങ്ങൾക്കിടയിലാവട്ടെ, എന്റെ യാത്രക്കിടയിലാവട്ടെ, ഏതെങ്കിലും ഒരു നന്മ ചെയ്തു, ആ നന്മ എനിക്ക് നാളെ പ്രതിഫലം കിട്ടുന്നതാണ് എന്ന ഒരു ബോധ്യത്തോടെ നമുക്ക് ഉറങ്ങാൻ കഴിയണം. ആ രീതിയിൽ ജീവിതത്തെ ഞാൻ നിങ്ങളും ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ തീർച്ചയായും നാം മുന്നോട്ട് വെക്കുന്ന എല്ലാ പദ്ധതികളും പരിപാടികളും ആദർശത്തിലൂന്നി നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്ന, സഹായം ലഭിക്കുന്ന ഒരു വിഭാഗത്തിന് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതായിരിക്കണം എന്റെയും നിങ്ങളുടെയും താല്പര്യം. ഞാൻ എന്റെ പോക്കറ്റിൽ ഒരു കുറിപ്പ് കൊണ്ടുവന്നത്, കുറിപ്പ് എടുക്കാതിരുന്നത്, രാവിലെ മുതൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രസംഗം. ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടുകഴിഞ്ഞു. ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത അല്ലേ? നമ്മുടെ ഒരു പ്രാർത്ഥനയുണ്ട്, പടച്ചവനെ ഉപകാരപ്രദമായി വിജ്ഞാനം എനിക്ക് നൽകണേ. ഏതാ ഉപകാരപ്രദമായ അൽമ? ജീവിതത്തെ സ്വാധീനിക്കാത്ത അൽമ കൊണ്ട് എന്ത് കാര്യം? ആയിരം പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്തിട്ടും ആ വിശുദ്ധ ഖുർആൻ ഒരു ആയത്തിന്റെ ശകലം പോലും ഹൃത്തടത്തിലേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ ആ പാരായണത്തിന് എന്തർത്ഥം? ഖുർആൻ പാരായണം ചെയ്തതിന് വില കുറച്ച് കാണിക്കുകയല്ല. ഖുർആനിൽ ഒരു ലഫ്ദ് ഓതിയിട്ടുണ്ടെങ്കിൽ, ഒരു വാക്യം അല്ലെങ്കിൽ ഒരു പദം ഉച്ചരിച്ചിട്ടുണ്ട്, ഒരു അക്ഷരം ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനെ ചെറുതായി കാണുകയല്ല. ആ ഖുർആൻ നമ്മുടെ മനസ്സിലേക്ക് എത്തണം. ഒരു ക്ലാസ് കേട്ടാൽ, ഒരു ഖുത്ബ കേട്ടാൽ എന്തുണ്ട് എന്റെ ജീവിതത്തിൽ ഇതിൽ നിന്ന് പാഠമായി സ്വീകരിക്കാൻ, അങ്ങനെ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോ കുറച്ചൊക്കെ കഷ്ടപ്പെടണം, കുറച്ച് കഷ്ടപ്പെടണം. ഇത് നമ്മുടെ യുവജന വിഭാഗം ഇങ്ങനെ വിളിച്ചു ചേർത്തപ്പോ ഇത്രയേറെ ആളുകള് നിറഞ്ഞ മനസ്സോടുകൂടി വന്നിരുന്നത് എന്നെയും നിങ്ങളെയും ഒക്കെ ഈ രീതിയിലേക്ക് നമ്മുടെ പൂർവികരായ നമ്മുടെ മാതാപിതാക്കളും പൂർവ്വപിതാക്കളും ഒക്കെ പണിയെടുത്ത് രൂപപ്പെടുത്തി പാകപ്പെടുത്തി കൊണ്ടുവന്നതാ അല്ലേ? അതെ, എന്റെയും നിങ്ങളുടെയും ഉപ്പമാര്, ജ്യേഷ്ഠ സഹോദരങ്ങള്, അവരൊക്കെ നമ്മളെ ചേർത്ത് പിടിച്ചു കൊണ്ടുവന്നത് കൊണ്ട് അടുത്ത ഒരു തലമുറയെ നമുക്കങ്ങനെ ചേർത്ത് നിർത്തണ്ടേ? അധ്യാപകരുണ്ട് ഇവിടെ, കൗമാരക്കാരായ ആളുകള് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലേ 29, 30, 31 15 18 ഇടയിൽ പ്രായമുള്ള കുട്ടികള് അവർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോവ, യാത്രയപ്പ് എന്ന പേരിൽ നടന്ന കുറെ സംഭവങ്ങള് പലരും പങ്കുവെക്കുന്നത് കേട്ടപ്പോ നമുക്ക് സങ്കടം തോന്നുന്നു. എന്നോട് എന്റെ നാട്ടുകാരനായ ഒരു പ്രധാന അധ്യാപകൻ, ഒരു പ്രിൻസിപ്പൾ പറഞ്ഞത്, എന്ത് ചെയ്യാനാവും, എന്ത് ചെയ്യാനാവും? ഞാനിന്നത് പങ്കുവച്ചു, ലേറ്റസ്റ്റ് ഇഷ്യൂ ആയതുകൊണ്ട് തട്ടമിട്ട പെൺകുട്ടികൾ, ഒരു നോമ്പുകാലമല്ലേ? ഒരു നോമ്പുകാലത്തെങ്കിലും അവര് മാനിക്കണ്ടേ? ചിലരെ പ്രോത്സാഹിപ്പിക്കുന്നു, തട്ടമിട്ട കുട്ടികള് ആഭാസ നൃത്തം ചവിട്ടുമ്പോ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ചിലരുണ്ടാവും, അവർ പലതിന്റെയും പേരിൽ പ്രോത്സാഹിപ്പിച്ചേക്കാം. പക്ഷെ ഞാനൊരു മുസ്ലിമായി പോയില്ലേ? ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തതെന്ന് വേദനയോടുകൂടി ഒരു പ്രധാന അധ്യാപകൻ പങ്കുവച്ചു. ആ തലമുറയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്.
ആ തലമുറയാണ് ചേർത്ത് പിടിക്കേണ്ടത്. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ ഒരു മോഡേൺ ആർട്ട് പോലുള്ളൊരു ചിത്രമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. പാലക്കാട് എഡിഷനിലുണ്ട്. ഒരാശുപത്രിയുടെ പുറത്തെ ചുമരിലെ കുറെ വരകളും കുറികളുമാണ്. എന്നിട്ട് അതിന് അടിക്കുറിപ്പുണ്ട്, ഇതൊരു മോഡേൺ ആർട്ടായി ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ലഹരി ഉപയോഗിക്കുന്ന ആളുകള് അവിടെ വൈകുന്നേരങ്ങളിൽ സംഘമായി വന്ന് ലഹരി ഉപയോഗിക്കുന്നു. ആ സമയത്ത് അവരുടെ ശരീരഭാഗത്ത് നിന്ന് പൊടിയുന്ന രക്തം ഇങ്ങനെ തേച്ചു തേച്ചുണ്ടായ മോഡേൺ ആർട്ടാണ്. ഈ തലമുറയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. ചെറിയ അധ്വാനം മതിയോ? പോരാ, നല്ല എഫർട്ട് എടുക്കണം. ആരാണ് ത്യാഗത്തിന് സന്നദ്ധരായിട്ടുള്ളവർ? ഇനി നമുക്കിടയില് ഒരു പ്രവാചകൻ വരാനില്ല, ഒരു റസൂലിനി വരാനില്ല. നമ്മളൊക്കെ റസൂൽമാരാണ്, പ്രവാചകന്മാരാണ്. പ്രവാചകന്മാർ സമൂഹത്തിൽ നിർവഹിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ്. ആരും വിചാരിക്കേണ്ട, നാളെ പഠിച്ചോണ്ടെടുത്ത് ചെല്ലുമ്പോ അവനവന്റെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ അള്ളാഹു ചോദിക്കുള്ളൂ, അങ്ങനെ ഒരു വിചാരണ പറഞ്ഞിട്ടില്ല. സ്ഥൂലമായ വിചാരണ, കൃത്യമായ വിചാരണ എന്ന് പറഞ്ഞത്. അപ്പൊ അതിലെല്ലാം ചോദിക്കില്ലേ, എന്റെ കഴിവും കഴിവുകേടും നമ്മളൊക്കെ അറിയുന്ന പടച്ചു തമ്പുരാൻ എന്നോട് ചോദിക്കുമല്ലോ. നീ വിചാരിച്ചിരുന്നെങ്കിൽ നിന്റെ അയൽപക്ക വീടുകളിൽ, നിന്റെ ബന്ധുവീടുകളിൽ, നിന്റെ പരിചയവൃത്തത്തിലുള്ള കുടുംബങ്ങളിൽ നിനക്കുണ്ടാക്കാമായിരുന്നു, നിനക്ക് ഇടപെടാമായിരുന്നു, നിനക്ക് സംസാരിക്കാമായിരുന്നു. അള്ളാഹു ചോദിക്കില്ലേ നമ്മളോട്? ആ ചോദ്യത്തിന് പടച്ചവന് നീ നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളും നിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ലാതെ നാഥ ഞാൻ വിനിയോഗിച്ചിട്ടില്ല റബ്ബേ എന്ന് പറയാൻ കഴിയും വിധം പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമായ ജീവിതം നയിക്കാൻ വിശ്വാസികളായി നമുക്ക് കഴിയണം. പലരും വിചാരിക്കുന്നു അങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാല് അതോടുകൂടി കുടുംബവും ചുറ്റുപാടുകളും ഒക്കെ അവതാളത്തിലാകും. ഇല്ല സഹോദരങ്ങളെ, ഇല്ല. വെറുതെ തോന്നുന്നതാണത്. നമ്മളൊന്ന് അന്വേഷിച്ചു നോക്കുക, നമ്മുടെ പൂർവികരായ പലരുടെയും മക്കള് നമ്മുടെ കൂട്ടത്തിലില്ലേ? രാവും പകലും വ്യത്യാസമില്ലാതെ ഇണകളെ, ഭാര്യമാരെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വമേൽപ്പിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ആ പൂർവകാല പണ്ഡിതന്മാരുടെ മക്കളൊക്കെയും മഹാഭൂരിപക്ഷ ആളുകളും അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന അനുഗ്രഹീത സന്താനങ്ങളാണ്. നമുക്ക് പാഠമുണ്ട്, അതില് നമുക്ക് പാഠമുണ്ട്. തിരിച്ചു ജീവിച്ചവരുണ്ട്, മാറി നിന്ന് ചിന്തിച്ചവരുണ്ട്. ഞാൻ ഈ അടുത്ത് ഞാനൊരു വളണ്ടിയർ സംഗമത്തിൽ പറഞ്ഞുവത് 1 കോടി രൂപയ്ക്ക് 5 ലക്ഷം രൂപ മാത്രമാണ് കുറവ്. ആ സുഹൃത്ത് ഏറ്റവും ഒടുവിൽ വാങ്ങിയ കാറിന്റെ വില. കല്യാണ വീട്ടിലേക്ക് വന്ന അദ്ദേഹം 95 ലക്ഷം രൂപയുടെ കാറില്. ISMലെ പഴയ പരിചയം വെച്ച് കുറെ നേരം ഇരുന്ന് സംസാരിച്ചു. സംസാരിച്ച കൂട്ടത്തിൽ തന്റെ രണ്ടാൺമക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും സമ്പന്നനായ ആ പിതാവിന്റെ കണ്ണ് നിറഞ്ഞു, ആരോഗ്യമുള്ള ആ പിതാവിന്റെ കണ്ണ് നിറഞ്ഞു. ഞാനാണ് ഉത്തരവാദി, കുറ്റസമ്മതം പോലെ അദ്ദേഹം പറയുകയാണ്, ഞാനാണ് ഉത്തരവാദി. 2002 സംഘടനാ പിളർപ്പ് വേളയിൽ ആദർശ പ്രബോധന രംഗത്ത് പൂർണ്ണമായി പിൻവാങ്ങി കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഞാൻ എന്റെ മക്കളെ കുറിച്ച് ഓർത്തില്ല. അത് പറയുമ്പോഴേക്ക് മക്കള് കൈവിട്ടു പോയിരുന്നു, മക്കള് കൈവിട്ടു പോയിരുന്നു. സമ്പാദ്യം എത്രയുണ്ടായിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് രക്ഷിതാക്കൾ, മുതിർന്ന സഹോദരങ്ങൾ, ജാഗ്രതയോടുകൂടി നാളെയെ പ്രതീക്ഷിച്ചുകൊണ്ട് പണിയെടുക്കും. നമുക്ക് വേണ്ടിയ എല്ലാ അമലുകളും നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയാണ് നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. മറ്റുള്ളവർക്ക് വേണ്ടി നാം പണിയെടുക്കേണ്ടതേയില്ല. പിന്നെയോ, ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു സീസൺ കഴിഞ്ഞാൽ, ഒരു കാലം കഴിഞ്ഞാൽ ഇല്ലല്ലോ. ത്യാഗം, ദീനിന്റെ മാർഗത്തിൽ പണിയെടുക്കുക എന്നുള്ളത് മരിക്കുന്നത് വരെയാണ്. ചില മുതിർന്ന ആളുകളെങ്കിലും പറയും, ഞങ്ങളൊക്കെ കുറെ ഓടിയതാ, ക്ഷീണിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ നേറ്റെടുത്ത് നടത്തി. ഉണ്ടോ അങ്ങനെ? അങ്ങനെയില്ല. ത്യാഗത്തെ കുറിച്ച് പറയുമ്പോ ഈ ഒരായത്ത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അർത്ഥം എല്ലാവർക്കും മനപ്പാഠമാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തുകൊണ്ടും ശരീരം കൊണ്ടും പണിയെടുക്കണം.
എല്ലായിടത്തും സമ്പത്താനിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ളത്. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കണം. എപ്പോഴൊക്കെ നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുകളുടെ നടുവിൽ, കഷ്ടപ്പാടുകളുടെ നടുവിൽ നമ്മൾ ചോദിക്കും, ആ വീട്ടിൽ പിരിവിന് പോണോ? അയാൾ വലിയ കഷ്ടപ്പാടില്ല, നമുക്ക് വേണ്ട അങ്ങോട്ട് പോകണ്ട, അയാളെ ബുദ്ധിമുട്ടിക്കണ്ട, പോകണം നമ്മൾ. എന്റെ ജീവിതത്തില് ഒരു ഇസ്ലാഹി യുവജന പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയായി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയ അന്ന് മുതൽ ഇന്നു വരെ മായാത്ത ഓർമ്മയായി നിൽക്കുന്നത്, പരസഹായം കൂടാതെ എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത എന്റെ നാട്ടിലെ കാരണവരായ അദ്ദേഹത്തിന്റെ വീടും ചുറ്റുപാടുമൊക്കെ പൂമുഖവാതില് പോലും വീഴാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിൽ നടത്തിയ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടി ചെന്നപ്പോ, മക്കളെ നിങ്ങളെ ഇരുത്താനുള്ള കസേര ഇവിടെ ഇല്ലല്ലോ, എങ്കിലും നിങ്ങൾ എന്നെ എഴുന്നേൽപ്പിച്ചാല് നിങ്ങളുടെ പരിപാടിയിലേക്ക് ഞാൻ എൻ്റെ ഒരു വിഹിതം തരാം. എന്നിട്ട് ചെന്ന ഞങ്ങളുടെ സഹായത്തോടുകൂടി ഒടിഞ്ഞു വീറാളായ ആ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ ദുർബലമായ കൈകൾ കൊണ്ട് മേശവലിപ്പ് തുറന്ന് അതിൽ നിന്ന് തപ്പിപ്പരതിയെടുത്ത 5 രൂപ ഏൽപ്പിച്ച ആ രംഗം, അത് അന്നത്തെ കാലത്തെ 5 കോടി വില മതിക്കുന്നതാ. അന്നത്തെ ഭക്ഷണം, ആ വീട്ടിലെ മറ്റാവശ്യങ്ങൾ എനിക്കറിയാം, വളരെ പരിതാപകരമാണ്. എന്നിട്ട് പോലും ഈ ആയത്ത് പഠിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. സൗകര്യങ്ങളുടെ നടുവിലാകുമ്പോഴല്ല, ഞെരുക്കങ്ങൾക്കിടയിൽ നാം നിർവഹിക്കുന്ന പ്രവർത്തനത്തിന്റെ പ്രതിഫലം കണക്കാക്കാൻ കഴിയില്ല. അത് അല്ലാഹുവാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും കർമ്മങ്ങൾക്കും പ്രതിഫലം നിശ്ചയിക്കുന്നത്, നാഥനാണ്. പക്ഷേ ഞെരുങ്ങി നമ്മൾ ചെയ്യുന്ന അമലുകളുണ്ടല്ലോ, അതിന്റെ പ്രതിഫലം വളരെ വലുതാ. കണക്കാക്കാൻ കഴിയാത്ത, പ്രതീക്ഷിക്കാത്ത പ്രതിഫലം കിട്ടും. അതുകൊണ്ടാണ് സഹാബത്തൊക്കെയും ജീവിതാന്ത്യം വരെ സജീവ സാന്നിധ്യങ്ങളായത്. വിശ്രമിച്ചുകൊണ്ട് പിരിഞ്ഞുപോയ ഒരു സഹാബത്തിനെയും നമുക്ക് സഹാബിമാരുടെ ചരിത്രം പരിധിയാൽ കാണാൻ കഴിയില്ല. വിശ്രമക്കിടക്കയിൽ ദീർഘകാലം കഴിഞ്ഞുകൊണ്ടില്ല, നെറ്റിത്തടം വിയർത്തുകൊണ്ടാണ് പിരിഞ്ഞു പോകേണ്ടത്. ത്യാഗികൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ്, ത്യാഗികൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യം. ബഹുമാന്യ പണ്ഡിതൻ അഹമ്മദ് കുട്ടി മദനി ഒരു വളണ്ടിയർ യോഗത്തിന് ക്ലാസ് എടുത്തപ്പോ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ചില സഹാബികളെ ഇങ്ങനെ വരച്ചു വെച്ചു മുമ്പില്. ബഹുദൂരം അകലെയാണ് നമ്മളൊക്കെ, ആ കൂട്ടത്തിൽ ഒരാളാണ്. നമുക്കെല്ലാവർക്കും 100 വട്ടം ആവർത്തിച്ച് ചരിത്രം കേട്ടിട്ടുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ വലിയ സമ്പാദ്യം നിറഞ്ഞ മനസ്സോടുകൂടി പ്രവാചകനെ ഏൽപ്പിച്ച അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു 80 പിന്നിട്ടിട്ടാണ് മരണപ്പെടുന്നത്. 80 പിന്നിട്ടിട്ട് നമ്മളൊക്കെ 50 കഴിഞ്ഞാൽ തന്നെ ഞാൻ വയസ്സനായി കുറെ കാലമായി എന്ന് പറയുന്ന ആളുകള്. അബൂ തുൽഹയുടെ ചരിത്രം വായിക്കുന്നിടത്ത് കാണാൻ കഴിയും, ആ കുറിയ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിച്ച ആളുകൾക്ക് ആ ശരീരത്തിലുണ്ടായിരുന്ന മുറിപ്പാടുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് ഞാനത് വായിച്ചപ്പോ അതിശയിച്ചു പോയി. ഒരു ശരീരം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം എത്ര വിസ്തൃതമാണ്! ആ മനുഷ്യ ശരീരത്തിലുണ്ടായിരുന്ന മുറിപ്പാടുകളുടെ, യുദ്ധത്തിൽ ഏറ്റെടുത്ത മുറിവുകളുടെ പാടുകൾ, അഭിപ്രായ വ്യത്യാസമുണ്ടാകുമാറി എണ്ണം ആ ശരീരത്തിലുണ്ടായിരുന്നെങ്കിൽ ആയ കാലത്ത് എന്തുമാത്രം ദീനിനു വേണ്ടി പണിപ്പെട്ട വ്യക്തിത്വമാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹം 80 കഴിഞ്ഞിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരഭടനായി കൊണ്ടാണ് പിരിഞ്ഞു പോകുന്നത്. അതാണ് ജീവിതം. പടച്ചവനെ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നതോടൊപ്പം ആ പ്രാർത്ഥന അന്വർത്ഥമാകുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ത്യാഗം എന്ന് പറയുന്നത് നല്ല ഒരു പ്രസംഗ വിഷയമാണ്, പക്ഷെ ജീവിതത്തിൽ ത്യാഗിയാവാൻ കഴിയുക എന്നുള്ളത് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾക്ക് മാത്രം കഴിയുന്ന ഒരു മഹാഭാഗ്യമാണ്. ചില മുഖങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുമ്പോ അഭിമാനം തോന്നുന്നുണ്ട്.
എന്നോട് ഞാൻ പലയിടത്തും പങ്കുവച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഹൈന്ദവ സഹപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്നോട് അന്വേഷണം നടത്തി. നിങ്ങൾക്ക് വെല്ലൂർ സി എം സിയിൽ ആരെയെങ്കിലും പരിചയമുണ്ടോ മാഷേ? ഞാൻ ചോദിച്ചു, എന്തിനാ? എൻ്റെ ഒരു ബന്ധുവിനെ അവിടേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്, ഞാനാണ് കൂടെ പോകേണ്ടത്. എനിക്കാണെങ്കിൽ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്ത് തന്നെ ശീലമല്ല. തമിഴ്നാട്ടിലെ ഒരു വലിയ ആശുപത്രിയാണ് സി എം സി, പലർക്കും അറിയാം, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. നിങ്ങൾക്ക് അവിടെ ആരെയെങ്കിലും പരിചയമുണ്ടെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ സി എം സിയിൽ ഒരു രോഗിയെ കാണാൻ പോയിട്ടുണ്ട്, ആ കൂട്ടത്തിൽ ഞാനൊരു ഡോക്ടറെ കണ്ട് പരിശോധിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ബന്ധത്തിനപ്പുറം എനിക്ക് സി എം സി ആയിട്ടൊരു ബന്ധമില്ല. അപ്പൊ എന്റെ മനസ്സിലേക്ക് എൻ്റെ ഒരു സുഹൃത്തിന്റെ മുഖം കടന്നു വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വെല്ലൂർ സി എം സിയുമായി നല്ല ബന്ധമുള്ള ഒരു സുഹൃത്തുണ്ട് എനിക്ക്, ഞാൻ അയാളുടെ നമ്പർ നിങ്ങൾക്ക് തരാം, അത് ഉപകാരപ്പെടും. ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ചാൽ മതി, എന്ത് സഹായവും അദ്ദേഹത്തിന് കഴിയുന്നത് ചെയ്യും. പിറ്റേ ദിവസം അദ്ദേഹം എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, കൃത്യമായ ഒരു ചിത്രം സി എം സിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു തന്നു. പക്ഷെ ബുധനാഴ്ചയാണ് പോകേണ്ടത്, എന്നാലും എനിക്കൊരു പേടിയുണ്ട്, എങ്ങനെയാണ് ഒറ്റയ്ക്ക് പോവുക, എന്തെങ്കിലും കൊടുത്താലും വേണ്ടില്ല, നിങ്ങളുടെ സുഹൃത്തിനോടൊന്ന് കൂടെ വരാൻ പറയൂ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തന്നെ നേരിട്ട് വിളിച്ചോളി, അദ്ദേഹത്തിന് ഒഴിവുണ്ടെങ്കിൽ അദ്ദേഹം വരും, ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ വിളിച്ചോളി. അപ്പൊ അദ്ദേഹം എന്റെ സുഹൃത്തിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റെടുത്ത് കുറച്ച് ജോലികളുണ്ട്, ഉപജീവന മാർഗം എന്ന നിലയിൽ ഒരു സർവീസ് സെന്റർ നടത്തിയാണ് അദ്ദേഹം. ആ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ബുധനാഴ്ച വൈകുന്നേരം വരെ ഉണ്ട്, വ്യാഴാഴ്ച വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ വരാം. എന്നിട്ട് വ്യാഴാഴ്ച ഈ സഹോദരൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി. ഞാൻ അറിയുന്നില്ല അദ്ദേഹം പോയ വിവരമൊന്നും ഞാൻ അറിയുന്നില്ല. ഒന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷം ഈ ഹൈന്ദവ സുഹൃത്ത് തിരിച്ച് സ്ഥാപനത്തിൽ വന്നപ്പോ എന്നെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട്, ഞങ്ങൾ സ്ഥിരമായി കാണുന്ന ആളുകളാണ്, അദ്ദേഹത്തിന്റെ ആ മുഖഭാവവും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ഒക്കെ അതിശയിപ്പിക്കുന്ന വിധായിരുന്നു. പക്ഷേ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. കണ്ണ് നിറച്ചും കണ്ടമിടറിയും അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെയുള്ള മനുഷ്യരെ എനിക്ക് പരിചയമല്ല കേട്ടോ എന്ന. ഞാനവിടെ വാരോളം ഉയരുകയായിരുന്നു. ഞാനെന്ന് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന, ഞാൻ പ്രവർത്തിക്കുന്ന എന്റെ പ്രസ്ഥാനത്തിലെ എന്റെ ഒരു സഹപ്രവർത്തകൻ എന്നെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തെയും ആശയത്തെയും ഒക്കെ ലോകത്തിന്റെ മുകളിലേക്ക് എത്തിച്ചു. മറ്റു മതവിശ്വാസികൾക്കിടയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് എന്നെ കൂടി ബോധ്യപ്പെടുത്തും വിധം 3 ദിവസം കൂടെ നടന്ന് കേവലം ഒരു മനുഷ്യ സഹോദരന് വേണ്ട എല്ലാ ഹിതുമയും ചെയ്ത് തിരിച്ചു പോരുമ്പോ വഴിച്ചെലവിനുള്ള പൈസ വണ്ടിക്കൂലി ഏൽപ്പിച്ചു കൊടുത്തപ്പോ സ്നേഹത്തോടുകൂടി അത് തിരിച്ച് പോക്കറ്റിൽ വെച്ചു കൊടുത്ത് പറഞ്ഞു, എന്റെ കൂലിയൊക്കെ ഉറപ്പായി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അത്ര അദ്ദേഹം പോന്നത്. നമ്മുടെ സ്റ്റേജിൽ വരുന്ന വ്യക്തിയല്ല, സംഘടന പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നും അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണാറില്ല, ഒരു സാധാരണ പ്രവർത്തകൻ. അതിന് മനസ്സ് വേണം, പ്രതിഫലം താല്പര്യം വേണം. ഈമാനിന്റെ ശരിയ യഥാർത്ഥ ഗ്രാഫ് എന്ന് പറയുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ രേഖപ്പെടുത്തപ്പെടേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നു. പുണ്യകരം, പ്രതിഫലാർഹം, പരലോകത്ത് ഉപകാരപ്പെടുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളിലും മുൻനിര പ്രവർത്തകരാവാൻ നമുക്ക് സാധിക്കണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും നന്നായി പണിയെടുക്കുന്നവർ, നാളേക്ക് വേണ്ടി ഏറ്റവും നന്നായി അധ്വാനിക്കുന്നവർ ആരെന്ന് തീരുമാനിക്കാൻ തന്നെയാണ് അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പരീക്ഷണം എന്നോണം നൽകിക്കൊണ്ട് ഇവിടേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അത് പരീക്ഷണമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ നമ്മളായിരിക്കും നഷ്ടപ്പെട്ടവർ. പലപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങളെ പരീക്ഷണമായി തോന്നാറില്ല, അനുഗ്രഹങ്ങളെ പരീക്ഷണമായി വിലയിരുത്താനാകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. രോഗം നമുക്ക് പരീക്ഷണമാണ്, ദാരിദ്ര്യം നമുക്ക് പരീക്ഷണമാണ്,
എന്നാലോ സമ്പത്ത് പരീക്ഷണമായി തോന്നിയിട്ടില്ല, ആരോഗ്യം നമുക്ക് പരീക്ഷണമായി തോന്നിയിട്ടില്ല. അതെന്താണ് തോന്നുന്നത്? അന്നേ നമുക്ക് ത്യാഗം ചെയ്യാൻ കഴിയും. അനുഗ്രഹങ്ങളെ കുറിച്ച് കൂടുതൽ ഓർക്കുകയും കുറവുകളെ കുറിച്ച് കുറച്ച് മാത്രം ചിന്തിക്കുകയും അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുകയും ചെയ്യാൻ വിശ്വാസികൾ എന്ന നിലയിൽ ഞാൻ എന്തെങ്കിലും തയ്യാറായാൽ നമുക്കുള്ളതാണ് അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസ്. അവിടെ ഒരുമിച്ച് കൂടാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം ചെയ്യുമാറാവട്ടെ. അവന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് റമദാനിലും അല്ലാത്ത കാലയളവിലും ഞാനും നിറങ്ങളും നിർവഹിച്ചിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ സൽക്കർമ്മങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് ഇരട്ടിരട്ടിയായി പ്രതിഫലം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സംഗമിച്ചതിനേക്കാൾ വലിയ സന്തോഷത്തിൽ നമ്മുടെ ഇണകളുടെ കൂടെ, നമ്മുടെ മക്കളുടെ കൂടെ, ആദർശ ബന്ധുക്കളുടെ കൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.